മോത്തി ദ ക്രാഫ്റ്റ് ആൻഡ് ജ്വല്ലറി സ്റ്റോറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മളൊരു പുതിയ ട്രെയിനിങ് സെഷനായിട്ടാണ് വന്നിട്ടുള്ളത്. ക്രിസ്മസ് സ്പെഷ്യൽ ഹെയർബോ മേക്കിംഗ് ആണ് ഇന്നത്തെ ടോപ്പിക് വന്നിട്ട്. നമ്മളുടെ കഴിഞ്ഞ സെഷൻ നല്ല റെസ്പോൺസ് ആയിരുന്നു. ഇപ്പോൾ നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ എല്ലാ സെഷൻസും ഡയറക്റ്റ് യൂട്യൂബിൽ തന്നെ നമ്മൾ അപ്ലോഡ് ചെയ്യുകയാണ്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും നമ്മളുടെ സെഷൻ കണ്ടതിന് ശേഷം താല്പര്യമുള്ളവർക്ക് കിറ്റ് പർച്ചേസ് ചെയ്യാവുന്നതാണ് ഏത് സമയത്ത് വേണമെങ്കിലും. മറ്റേ നമ്മളൊരു പെർട്ടിക്കുലർ ഡേറ്റിലായിരുന്നു ക്ലാസ് നടത്തിയിരുന്നത്. അപ്പോൾ ഒരുപാട് പേര് നമുക്ക് ഡേറ്റ് കഴിഞ്ഞതിന് ശേഷം ചോദിക്കുന്നത് കൊണ്ട് നമ്മൾ ജസ്റ്റ് ട്രാക്ക് ഒന്ന് മാറ്റി ഇപ്പം ലൈവായിട്ട് സെഷൻസ് ഇല്ല, അതിന് പകരം നമ്മൾ യൂട്യൂബിലേക്ക് അപ്ലോഡ് ചെയ്യാണ് ചെയ്യാം. അപ്പോൾ അങ്ങനെ ഇന്നത്തെ നമ്മളുടെ സെഷൻ വന്നിട്ടുണ്ട്. ആൻഡ് ഇന്ന് നമ്മൾ സ്പെഷ്യലൈസ് ചെയ്യുന്നത് ക്രിസ്മസ് സ്പെഷ്യൽ ഹെയർ ആക്സസറീസിലാണ്. അപ്പോൾ ഇന്ന് ഞാൻ കുറച്ച് കളക്ഷൻസ് ആദ്യമേ കാണിക്കാം. അത്രയും ഹെയർ ആക്സസറീസാണ് ഇന്നത്തെ നമ്മളുടെ ഈ ഒരു ട്രെയിനിങ്ങിൽ നമ്മൾ ചെയ്യാൻ പഠിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ചെയ്യാം, ചെയ്ത് പരിചയമുള്ളവർ തന്നെ ആണോന്നൊന്നുമില്ല. ഇതുവരെ ഒരു ഇതുമായിട്ടൊന്നും യാതൊരു ബന്ധവും ഇല്ലാതിരിക്കുന്നവർക്ക് വേണമെങ്കിലും ഇത് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ഒരു എക്സ്ട്രാ ഇൻകത്തിന് വേണ്ടിയിട്ട് നമുക്കൊരു എന്താ പറയുക, പുതിയൊരു ബിസിനസ് കോൺസെപ്റ്റിലേക്ക് പോവാം. നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് ചെയ്തു തുടങ്ങാം, ഓൾറെഡി ചെയ്യുന്നവർക്ക് ഡിസൈൻസ് വെച്ചിട്ട് പുതിയ പുതിയ പരീക്ഷണങ്ങൾ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഞാൻ എന്തായാലും നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന കുറച്ച് ഡിസൈൻസ് കാണിക്കാം. നമ്മൾ ഒരു മൂന്ന് ഹെയർ ബോസ് ചെയ്യുന്നുണ്ട്. ഹെയർ ബോസിൽ ഒന്ന് ക്രിസ്മസ് തീമിലാണ്. ഓക്കെ, ഇതാണ് ഒരു ഡിസൈൻ. മറ്റൊരു ഡിസൈൻ ആ സെയിം ഫോർമാറ്റിൽ തന്നെ ഫ്ലവേഴ്സ് വെച്ചിട്ട് വരുന്നതാണ്. മൂന്നാമത് വളരെ സിമ്പിളായിട്ടുള്ളൊരു ഡിസൈനാണ്. സാന്റ ഫേസ് ആണ്. പിന്നെ രണ്ട് അലിഗേറ്റർ ക്ലിപ്സ് ഉണ്ട്. അലിഗേറ്റർ ക്ലിപ്സ് നല്ല ഭംഗിയുള്ള നല്ല രസമുള്ള ടൈപ്പാണ്. ഒരു ക്രൗൺ മോഡലും സാന്റയുടെ ഒരു ക്യാപ്പ്, സാന്റയുടെ ക്യാപ്പിൻ്റെ മോഡലാണൊന്ന്. പിന്നെ വന്നിട്ടുള്ളത് ക്രിസ്മസ് ട്രീയുടെ തീമിലും. അപ്പോൾ ഇത്രയാണ് നമ്മളുടെ ആക്സസറീസ് വന്നിട്ട്. ഞാൻ ജസ്റ്റ് എൻ്റെ ഹെയറിലൊന്ന് വെച്ച് കാണിക്കുന്നേ ഉള്ളൂ. കുഞ്ഞുകുട്ടികളൊക്കെ ഹെയറിൽ വെക്കുമ്പോൾ കുറച്ചുകൂടെ നല്ല ഭംഗിയായിരിക്കും. ഓക്കെ, അപ്പോൾ ഇതൊക്കെ എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത് നോക്കാം. ആൻഡ് ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഇത് ചെയ്യാനുള്ള ഐറ്റംസും ഞങ്ങൾ നിങ്ങൾക്ക് സപ്ലൈ ചെയ്യുന്നതായിരിക്കും. അതിന് താല്പര്യമുള്ളവർക്ക് നമ്മളുടെ വാട്സാപ്പ് നമ്പർ 9633903963 കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് ഈ കിറ്റ് ഈ ഒരു സെറ്റ് ഉണ്ടാക്കാൻ കുറച്ച് എക്സ്ട്രാ കൂടെ ഉണ്ടാവും കേട്ടോ. ഈ ഒരു സെറ്റ് പക്ക ഉണ്ടാക്കാനുള്ളതല്ല, എക്സ്ട്രാ കുറച്ചും കൂടെ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു കിറ്റായിരിക്കും നിങ്ങൾക്ക് കിട്ടുക. 420 ആണ് കിറ്റിൻ്റെ റേറ്റ്. 420 പ്ലസ് 50 റുപ്പീസ് ഷിപ്പിംഗ് ചാർജ്. ടോട്ടൽ ഓഫ് 470 ആണ് നിങ്ങളുടെ ടോട്ടൽ എമൗണ്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് നമുക്ക് എന്തൊക്കെ ചെയ്യാനുള്ള ഉണ്ടാവുമെന്ന് വെച്ചാൽ, കിറ്റിനകത്ത് എല്ലാവരും ചോദിക്കുന്ന ഡൗട്ട്സാണ് കിറ്റിനകത്ത് എന്തൊക്കെ ഐറ്റംസ് ഉണ്ടാവുന്നുള്ളത്. അപ്പോൾ ഈ ഒരു ഇത് കണ്ടല്ലോ, ഇതിൻ്റെ പുറയിൽ നമ്മൾ കൊടുത്തിരിക്കുന്നത് ഒരു 9 rupees റേറ്റ് വരുന്ന 3 inch വലുപ്പം വരുന്ന ഒരു അലിഗേറ്റർ ക്ലിപ്പാണ്. അപ്പോൾ അത് ഒരു പീസ് ഉണ്ടാവും. പിന്നെ ഉള്ളത് ഈ ഒരു ക്ലിപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ള മിറേഴ്സ്, ഈ മിറേഴ്സ് ഉണ്ടാവും. അതുപോലെ ഈ ഫ്ലവർ, ഈ ഫ്ലവറിൻ്റെ പാറ്റേണിലുള്ള ഈ ഒരു ഫ്ലവേഴ്സ് ഉണ്ടാവും. ഈ ഒരു റെഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ മിറേഴ്സ്. അപ്പോൾ പിന്നെ ഉള്ളത് ഇതിൻ്റെ ബാക്ക് സൈഡിൽ നമ്മളൊരു ഫെൽറ്റ് ഷീറ്റ് ഒട്ടിച്ചിട്ടുണ്ട്. ആ ഫെൽറ്റ് ഷീറ്റ് അപ്പോൾ അത് കുറച്ച് എണ്ണം ചെയ്യാനുള്ള ഇതുണ്ടാവും. അതായത് അലിഗേറ്റർ ക്ലിപ്പ് ഈ ഒരു സൈസിൽ നമ്മൾ ഒരു പീസ് മാത്രമേ വെക്കുന്നുള്ളെങ്കിലും അതിൻ്റെ ചെറിയ സൈസിലുള്ള അലിഗേറ്റർ ക്ലിപ്സ് ഒരു 5 pieces ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് ജസ്റ്റ് വേറൊരു ഇതിനേക്കാൾ ചെറിയൊരു സൈസ് കൂടെ നിങ്ങൾക്ക് ട്രൈ ഔട്ട് ചെയ്ത് നോക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയായിരിക്കും ഈ ഒരു ഡിസൈനിൽ ചെയ്യാനുണ്ടാവുക. ഇതിൽ നമുക്ക് മിറേഴ്സും അതുപോലെ ഫ്ലവേഴ്സും ഒക്കെ നിങ്ങൾക്ക് ഒരുപാടെണ്ണം ചെയ്യാനുള്ള ഉണ്ടാവും കേട്ടോ. പിന്നെ ഉള്ളതാ ഈ ഒരു ക്രിസ്മസ് ട്രീ. ഈ ട്രീ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ഈ സെയിം കോമ്പിനേഷനിലുള്ള കുറച്ച് പോംപോംസ് ഉണ്ടാവും. അതുപോലെ തന്നെ മൾട്ടി കളർ പോംപോംസും അതിൻ്റെ കൂടെ വരും. പിന്നെ ഈ സ്റ്റാർ ഷേപ്പിലെ ബീഡ്സ് ഉണ്ടാവും. അതുപോലെ ഈ ഒരു സൈസാണ് ഞാൻ നേരത്തെ പറഞ്ഞ അലിഗേറ്റർ. ഇതിൻ്റെ ഒരു ടോട്ടൽ ഓഫ് 5 pieces ഉണ്ടാവും. പിന്നെ ഈ ഒരു തീം, ഇത് ചെയ്യാനായിട്ട് നമുക്ക് റെഡ് കളറിലൊരു സാറ്റൻ ഹെയർ ബോ ഉണ്ടാവും. അതുപോലെ ഈ സാന്റയുടെ ഫേസിൻ്റെ ഒരു കട്ട് ഔട്ട്, ഈ ഒരു സാധനം ഉണ്ടാവും. പിന്നെ വരുന്നത് ഈ ഒരു ഡിസൈനാണ്. ഇതിൽ തന്നെ നമ്മൾ 2 designs ആക്ച്വലി ചെയ്തിട്ടുണ്ട്. ഈ 2 designs ചെയ്യാനായിട്ട് സെയിം ഐറ്റംസ് തന്നെയാണ്. ഒന്ന് ഈ ബീഡ്സ് നമ്മൾ ഒരു പാക്കറ്റായിരിക്കും വെച്ചിട്ടുണ്ടാവുക. പിന്നെ ഉള്ളത് ഈ ഫ്ലവർ, ഈ ഫ്ലവർ ഈ സെയിം സൈസും ഉണ്ടാവും. അതുപോലെ തന്നെ ഇതിൻ്റെ മൾട്ടി കളേഴ്സ് ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് ക്രിസ്മസ് തീമിൽ മാത്രമല്ല വേറെ തീമിലും നോർമലായിട്ടുള്ള എപ്പോഴും ഓൾ ടൈം ചെയ്യാൻ പറ്റുന്ന ഒരു എന്താ പറയുക, ബോസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കളർ ഷീറ്റ്സിൽ നമ്മൾ സാധനങ്ങൾ വെച്ചിട്ടുണ്ടാവും. ഞാൻ ഈ ഒരു ഇതൊരു ഫ്ലവറൊക്കെ ചെയ്യുന്ന ഒരു മെറ്റീരിയലാണേ, ഒരു ഫാബ്രിക് തന്നെയാണ്, അല്ലെങ്കിൽ ഒരു ഫെർ പോലത്തെ ഒരു മെറ്റീരിയലാണ്. അപ്പോൾ അതുണ്ടാവും ഒരു 1.5 അല്ലെങ്കിൽ ഒരു 3 meters ഓളം ഈ ഒരു സോക്സ് ഉണ്ടാവും.
അപ്പോൾ ഇത്രയാണ് നമ്മളുടെ കിറ്റിനകത്ത് ഉണ്ടാവാൻ പോകുന്ന മെറ്റീരിയൽസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നിങ്ങൾക്ക് പെർച്ചേസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ 420 + 50 = 470 ആണ് ഇതിൻ്റെ ടോട്ടൽ റേറ്റ് വരുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് ആൻഡ് കിറ്റ് പെർച്ചേസ് ചെയ്യാവുന്നതാണ്. ഇത് നിങ്ങൾക്ക് ട്രൈ ഔട്ട് ചെയ്ത് നോക്കാം. നിങ്ങളിത് 420 വാങ്ങിക്കുന്നത് കൊണ്ട് നിങ്ങളുടെ ഉപയോഗം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു ടൈമിൽ തന്നെ നിങ്ങളിത് ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈസി ആയിട്ട് സെയിൽ ഔട്ടായി പോവുകയും ചെയ്യും. നിങ്ങൾക്ക് 420 പ്ലസ് ബാലൻസ് ഉള്ള എമൗണ്ടും കൂടെ കിട്ടും. ഓക്കെ, സോ 420 എപ്പോഴും നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഐറ്റം മെറ്റീരിയൽസ് നിങ്ങളുടെ ബാലൻസ് ഉണ്ടാവുകയും ചെയ്യും. അതുപോലെ തന്നെ നിങ്ങൾക്ക് സാധനങ്ങൾ പുതിയ പഠിക്കുകയും ചെയ്യാം. അതിനെയും സെയിൽ ഔട്ട് ചെയ്തിട്ടുള്ള എമൗണ്ടും നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ താല്പര്യമുള്ളവർ നമ്മുടെ വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. ഇനി നമുക്ക് എങ്ങനെയാണ് ഇത് ചെയ്യുന്നതെന്നുള്ളതിലേക്ക് ക്ലാസ്സിലേക്ക് പോവാം. ഓക്കെ, അപ്പോൾ ചെയ്ത് തുടങ്ങാം. ഫസ്റ്റ് ഞാൻ എടുത്തിട്ടുള്ള രണ്ട് കളർ ഷെയ്ഡ്സിലുള്ള ഫ്ലവർ ലേസാണ്. പിന്നെ എടുത്തിട്ടുള്ള B7000 ഗം, കുറച്ച് മിറേഴ്സ് എടുത്തിട്ടുണ്ട്, കുറച്ച് സ്റ്റോൺസ് എടുത്തിട്ടുണ്ട്, പിന്നെ നമ്മുടെ അലിഗേറ്റർ ക്ലിപ്പ് എടുത്തിട്ടുണ്ട്, ഫെൽ ഷീറ്റ് എടുത്തിട്ടുണ്ട്. ഓക്കെ, പിന്നെ നമ്മൾ ഫസ്റ്റ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിനകത്ത് ഫസ്റ്റ് നമ്മൾ ഫെൽ ഷീറ്റ് ഒരു സ്ക്വയർ പീസ് കട്ട് ചെയ്തെടുക്കാം. നമുക്ക് ഏകദേശം എത്ര വലിപ്പം വരും അത് നോക്കിയിട്ട് നമ്മളൊരു സ്ക്വയർ ഷീറ്റ് ഫെൽറ്റിൽ കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ എന്നിട്ട് ഞാൻ നമ്മളുടെ ഫ്ലവർ ലേസസ് ഓരോ പീസായിട്ട് കട്ട് ചെയ്തെടുത്തു. എന്നിട്ട് അതിനെ ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കുകയാണ്. എല്ലാത്തിലും കുറച്ച് ത്രെഡ്സ് പൊന്തി നിൽക്കുന്നുണ്ടാവും. അപ്പോൾ അതൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്ത് എല്ലാം ഒരേപോലെ ആക്കിയിട്ട് ഫൈനാക്കി നമുക്ക് അതിനകത്തേക്ക് ഒട്ടിക്കാൻ പാകത്തിനുള്ള രീതിയിൽ കറക്റ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇനി നമ്മൾ ചെയ്യുന്നത് ഫെൽ ഷീറ്റ് എടുത്തു. നമുക്ക് വേണ്ട ഡിസൈനിൽ, ഞാനിപ്പോൾ ഒരു സാന്റാ ക്ലോസിൻ്റെ ക്യാപ്പ് വെച്ചിട്ടാണ് ആ ഒരു ഡിസൈനിലാണ് ചെയ്യുന്നത്. അപ്പോൾ ആ ഷേപ്പിൽ ഞാൻ ഓരോ ഫ്ലവറിനെയും ഈ ഫെൽറ്റിൻ്റെ പുറത്തേക്ക് B7000 യൂസ് ചെയ്തിട്ട് സ്റ്റിക്ക് ചെയ്യുകയാണ്. അപ്പോൾ സ്റ്റിക്ക് ചെയ്യുമ്പോൾ ജസ്റ്റ് പ്ലെയിൻ ആയിട്ട് വിട്ടിട്ടല്ല ചെയ്യുന്നത്, ഓരോ ഫ്ലവറിൻ്റെയും ഒരു പോർഷൻ്റെ മേളിലാണ്, അതായത് ഒരു ഫ്ലവറിൻ്റെ ഒരു ചെറിയ പോർഷൻ അടുത്തതിൻ്റെ മുകളിലേക്കാണ് ഫിക്സ് ചെയ്ത് വെക്കുക. നിങ്ങൾക്ക് നോക്കുമ്പോൾ മനസ്സിലാവും, കണ്ടല്ലേ. അപ്പോൾ അങ്ങനെ ഓവർലാപ്പ് ചെയ്തിട്ട് നമ്മൾ ആ സാന്റാ ക്ലോസിൻ്റെ ക്യാപ്പിൻ്റെ ഷേപ്പിൽ നമ്മളെല്ലാം സ്റ്റിക്ക് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. എല്ലാം പ്രോപ്പറായിട്ട് ഡ്രൈ ആവാനുള്ള ഒരു ടൈം നമ്മൾ എപ്പോഴും കൊടുക്കണം. ഞാനിപ്പോൾ ക്ലാസ്സിൻ്റെ ഭാഗമായതുകൊണ്ടാണ് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്ത് പോകുന്നത്. ഇത് ഇത്രയും ചെയ്തതിന് ശേഷം ഒന്ന് ഡ്രൈ ചെയ്യാനായിട്ട് വെക്കുക. അപ്പോൾ നമ്മൾ ക്യാപ്പിൻ്റെ ഷേപ്പിൽ ഇപ്പോൾ ഫ്ലവേഴ്സ് എല്ലാം ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ഒരു ക്യാപ്പിൻ്റെ ഷേപ്പായി. ഇനി മുകളിൽ നമ്മളൊരു ചെറിയൊരു ഷേപ്പും കൂടെ കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ടോപ്പ് പോർഷനിൽ ക്യാപ്പിൻ്റെ സൈഡിലുള്ള ഒരു വൈറ്റ് ഒരു പോർഷനില്ലേ, അതും കൂടെ നമ്മൾ ഇതിനകത്ത് ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് ചെയ്യാൻ വേണ്ടിയിട്ട് കണക്ഷനായിട്ട് നമ്മളൊരു റെഡ് ഒരു ഫ്ലവർ കൂടെ കൊടുത്തു. അതിൻ്റെ എൻഡിലേക്ക് വീണ്ടും ഒരു വൈറ്റ് ഫ്ലവറും കൂടെ ഒട്ടിച്ചു വെച്ചു. സോ ഇതിൻ്റെ ഫൈനൽ ലുക്ക് വന്നിട്ട് ഇങ്ങനെയാണ്, സാന്റാ ക്ലോസിൻ്റെ ക്യാപ്പിൻ്റെ ലുക്കായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്ത് ചെയ്യേണ്ടത് നന്നായിട്ടൊന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക, എല്ലാം ഒന്ന് ഒട്ടി വരാനുള്ളൊരു സമയം അതിന് കൊടുക്കുക. ഇനി നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഇതിൻ്റെ സെൻറ്ററിൽ ആ ഗ്യാപ്പ് ഉണ്ടല്ലോ, ഫ്ലവറിൻ്റെ നടുക്കുള്ള ഒരു ഗ്യാപ്പ്, ആ ഗ്യാപ്പിലേക്ക് നമ്മൾ ഓരോരോ മിറേഴ്സായിട്ട് വെച്ച് കൊടുക്കുകയാണ്. ഇതിപ്പോൾ കറക്റ്റ് ആ ഗ്യാപ്പ് ഫില്ലാവുന്ന സൈസിലുള്ള മിററാണ്. അപ്പോൾ ഞാൻ അത് ഓരോന്നോരോന്നായിട്ട് ആ ഒരു സെൻറ്റർ പോർഷൻ കവർ ചെയ്ത് വരുന്ന രീതിയിൽ ഒട്ടിച്ചു കൊടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഫൈനലി നമ്മൾ ലാസ്റ്റ് പീസും ഒട്ടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിനെ പ്രോപ്പറായിട്ട് അതിൻ്റെ ഷേപ്പ് അനുസരിച്ചിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യേണ്ടത്. നല്ല ഭംഗിയില്ലേ കാണാൻ. ഇതിനെ നമ്മൾ പ്രോപ്പറായിട്ട് ഇനി ഒരു സിസേഴ്സ് യൂസ് ചെയ്തിട്ട് കട്ട് ചെയ്തെടുക്കുക. ഫൈനൽ ആദ്യം നമ്മളൊന്ന് റഫായിട്ട് അതിൻ്റെ പുറമേ ഉള്ള പോർഷനൊന്ന് കട്ട് ചെയ്തെടുക്കുക. അതിനുശേഷം ചെറിയ ത്രെഡ് കട്ടേഴ്സോ അല്ലെങ്കിൽ ചെറിയ സിസേഴ്സോ എന്തെങ്കിലും നമ്മളുടെ കൈവശം ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് അതിൻ്റെ ചെറിയ ചെറിയ അരികും സൈഡ് എല്ലാ പോർഷനും കറക്റ്റായിട്ടൊന്ന് കട്ട് ചെയ്ത് ഷേപ്പ് ചെയ്ത് പുറത്തേക്ക് ഫെൽ ഷീറ്റ് കാണാത്ത രീതിയിൽ നമ്മൾ കറക്റ്റായിട്ട് എടുക്കുക. ഇത്രയേ ഉള്ളൂ. ഇനി ഇതിനെ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബാക്ക് സൈഡിൽ അലിഗേറ്റർ ക്ലിപ്പ് ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അലിഗേറ്റർ ക്ലിപ്പ് ഒട്ടിക്കുമ്പോൾ നമുക്ക് രണ്ട് രീതിയിൽ ചെയ്യാം. ഡയറക്റ്റായിട്ട് അലിഗേറ്റർ ക്ലിപ്പ് ഒട്ടിച്ചാലും ഇത് നിൽക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിന് വീതിയുണ്ട്. ഇല്ലാന്നുണ്ടെങ്കിൽ അലിഗേറ്റർ ക്ലിപ്പിനെ ഒന്ന് അകത്തിയതിന് ശേഷം അവിടെ ഒരു ഫെൽ ഷീറ്റ് വെച്ച് മകൾ ഭാഗത്തേക്ക് ഒന്നുകൂടെ ഒട്ടിക്കാവുന്നതാണ്. അപ്പോൾ ഇപ്പോൾ ഞാൻ എന്തായാലും ഇത് പ്ലെയിൻ ആയിട്ടാണ് ഒട്ടിക്കുന്നത്, അത് ഇരുന്നോളും. അപ്പോൾ നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ ഫുൾ ലെങ്ത് അലിഗേറ്ററിൻ്റെ ടോപ്പ് പോസ്റ്റ് മോഷൻ എല്ലാ സൈഡും നമ്മൾ നന്നായിട്ട് ഗ്ലൂ അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മൾ ചെയ്ത ഷേപ്പ് അതിൻ്റെ പുറത്തേക്ക് ഒട്ടിച്ചു കൊടുക്കാവുന്നതാണ്. നന്നായിട്ട് ഡ്രൈ ആവാനുള്ള ടൈമിന് ഇതിന് കൊടുക്കണം. നല്ല രീതിയിൽ ഒന്ന് സ്റ്റിക്ക് ചെയ്ത് വെക്കുക, നന്നായിട്ട് പ്രസ് ചെയ്ത് ഒട്ടിച്ചു വെക്കുക, കറക്റ്റ് ഷേപ്പ് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക. പുറമേ നിന്ന് നോക്കുമ്പോൾ നമുക്ക് അലിഗേറ്റർ ക്ലിപ്പിൻ്റെ ഒരു സൈഡും പുറത്തേക്ക് കാണാൻ പാടില്ല. അതിനനുസരിച്ചിട്ട് ചെയ്യുക. ഇനി ഞാൻ നേരത്തെ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, ഇതാ ഇതേപോലെ അലിഗേറ്റർ ക്ലിപ്പ് ഒന്ന് അകത്തിയിട്ട് ഇതുപോലെ ഫെൽ ഷീറ്റ് ഒരു ഷേപ്പിൽ കട്ട് ചെയ്ത് നമുക്ക് ഇതിൻ്റെ പുറത്തൊന്നുകൂടെ സ്റ്റിക്ക് ചെയ്ത് വെക്കാവുന്നതാണ്. ഞാനിപ്പോൾ അങ്ങനെ ചെയ്യുന്നില്ല, അത് ഇരുന്നോളും എന്നുള്ളതുകൊണ്ട് ഞാനത് ചെയ്യുന്നില്ല. അപ്പോൾ ഇത്രയാണ്.
അടുത്തത് ചെയ്യാം നമുക്ക് ബീഡ്സ് എടുത്തു, പോം പോംസ് എടുത്തു, ബി 7000 എടുത്തു, ഫെൽ ഷീറ്റ് ഒരു പീസ് കട്ട് ചെയ്തെടുത്തു. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന ക്രിസ്മസ് ട്രീ ഷേപ്പിലുള്ള ഒരു അലിഗേറ്റർ ക്ലിപ്പ് ചെയ്യാണ്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ബി 7000 ഗ്ലൂ അപ്ലൈ ചെയ്തതിന് ശേഷം ഒരു പോം പോം ഫിക്സ് ചെയ്തിട്ടുണ്ട്. വീണ്ടും അടുത്ത ലൈനിലേക്ക് ഗ്ലൂ ഫിക്സ് ചെയ്തതിന് ശേഷം വീണ്ടും നെക്സ്റ്റ് ലൈൻ പോം പോം ഫിക്സ് ചെയ്യാണ്. ഇനി ഇതുതന്നെയാണ് പ്രോസസ്സ്. നമുക്ക് ആവശ്യമുള്ള ഷേപ്പിൽ ഗ്ലൂ ഫിക്സ് ചെയ്തതിന് ശേഷം കറക്റ്റായിട്ട് ലൈൻ ചെയ്ത് പോം പോംസ് വെച്ച് കൊടുക്കുക. ഇടയ്ക്കിടയ്ക്ക് കൈ വെച്ചിട്ട് നമ്മൾ അതിൻ്റെ എത്ര ഏതാണോ ഷേപ്പ് നമുക്ക് വേണ്ട ആ ഷേപ്പിലേക്ക് ഫിക്സ് ചെയ്ത് കൊടുത്തുകൊണ്ടേയിരിക്കണം. കയ്യിൽ ഗ്ലൂ പറ്റിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ബോൾസ് തിരിച്ച് നമ്മുടെ കയ്യിലേക്ക് കൊട്ടി തിരിച്ചു വരും. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും നമ്മൾ കൈ ഒന്ന് വൈപ്പ് ചെയ്ത് വേണം ഇത് ചെയ്യാനായിട്ട്. കറക്റ്റ് ഷേപ്പിലേക്കാക്കി ഫൈനൽ സെറ്റ് ചെയ്ത് വെക്കുക. ഞാൻ ഇടയ്ക്ക് കുറച്ച് ബീഡ്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിനും ഞാൻ ബി 7000 ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് കറക്റ്റായിട്ട് എൻ്റെ ഹോൾ കാണാത്ത രീതിയിൽ ബീഡ്സ് വെക്കുകയാണ്. ഹോൾ ഇല്ലാത്ത ബീഡ്സ് നമുക്ക് യൂസ് ചെയ്യാം, അതായിരിക്കും ഒന്നുകൂടെ എളുപ്പം. അപ്പോൾ എൻ്റെ ഈ സൈസിൽ ഈ ബോൾസ് ആണിരുന്നത്, അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ചെയ്തത്. അപ്പോൾ ഇതാണ്, ഇത്രയേ ഉള്ളൂ. നമുക്ക് ആ കറക്റ്റ് സൈസിലും ഷേപ്പിലും നമ്മൾ ബോൾസൊക്കെ ഫിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമുക്ക് ഫൈനൽ വേണ്ട സാധനം. ഇനി എൻ്റെ മോൾ പോർഷനിൽ ഞാനൊരു സ്റ്റാറും കൂടെ ഫിക്സ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനുവേണ്ടി വീണ്ടും ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തു. സ്റ്റാറിൻ്റെ ബാക്ക് സൈഡിലും ഗ്ലൂ അപ്ലൈ ചെയ്തതിന് ശേഷം ഞാൻ ഇത് അവിടെ സ്റ്റിക്ക് ചെയ്ത് വെക്കുകയാണ്. കുറച്ച് നേരം നന്നായിട്ട് ഡ്രൈ ആവാനുള്ളൊരു ടൈം കൊടുക്കുക. അതിനുശേഷം നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ചെയ്ത പോലെ തന്നെ ഷേപ്പിനെ നമ്മൾ ഫെൽ ഷീറ്റിൽ നിന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുക. അപ്പോൾ നമുക്ക് പ്രോപ്പറായിട്ട് നല്ല രീതിയിൽ കിട്ടും. അതുകൊണ്ടാണ് ആക്ച്വലി നമ്മൾ ഇങ്ങനെ ചെയ്തിട്ട് ഫെൽറ്റ് കട്ട് ചെയ്തെടുക്കുന്നത്. ഇല്ലെങ്കിൽ നമ്മൾക്ക് വേണ്ട ഷേപ്പിൽ മാത്രം ഫെൽറ്റ് കട്ട് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടെ ഫെൽ ഷീറ്റ് ലാഭിക്കാം കേട്ടോ. അങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഞാൻ കുറച്ചും കൂടി ഈസി ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഓക്കെ, ഇനി ഈ എടുത്ത ഷേപ്പിനെ നമുക്ക് ഡയറക്റ്റ് ഒരു സാറ്റിൻ ഹെയർ ബോയിലോട്ട് വേണമെങ്കിലും ഫിക്സ് ചെയ്യാം, ഇല്ലെങ്കിൽ അലിഗേറ്റർ ക്ലിപ്പിൽ ഫിക്സ് ചെയ്യാം, ടിക് ടാക്കിൽ ഫിക്സ് ചെയ്യാം, ഏതിൽ വേണമെങ്കിലും ചെയ്യാം. ഞാനിപ്പോൾ അതിനെ ഫൈനലി ഒരു അലിഗേറ്റർ ക്ലിപ്പിലേക്കാണ് ഫിക്സ് ചെയ്യുന്നത്. ഡയറക്റ്റ് വെച്ച് ഒട്ടിച്ചിട്ട് ബാക്ക് സൈഡിൽ വീണ്ടും ഫെൽറ്റ് വെച്ചിട്ട് പീസ് കട്ട് ചെയ്ത് ഇതേപോലെ ബാക്ക് സൈഡ് കവർ ചെയ്ത് ഒട്ടിച്ചാൽ മതി. നല്ല വൃത്തിയായിട്ട് അതിരുന്നോളും, ഊരിപ്പോരില്ല. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ചെയ്യാം. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ ചെയ്ത പോലെ അലിഗേറ്റർ ക്ലിപ്പിൻ്റെ മോൾ ഭാഗത്ത് ഗ്ലൂ ചെയ്തതിന് ശേഷം ഇങ്ങനെ പേസ്റ്റ് ചെയ്ത് വെക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇതിനകത്ത് അങ്ങനെയാണ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളുടെ ഫൈനൽ സാധനം. ഇതും നന്നായിട്ടൊന്ന് ഡ്രൈ ആവാനുള്ള ടൈം കൊടുക്കുക. ഇത്രയേ ഉള്ളൂ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ ഈ ഒരു ടൈമിലും, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് കോമ്പിനേഷൻ മാറ്റിക്കൊടുത്താൽ വേറെ രീതിയിലും ചെയ്യാം. അപ്പോൾ അടുത്തതിലേക്ക് പോവാം. ഇതിനു വേണ്ടി നമ്മൾ എടുത്തിട്ടുള്ളത് ഒരു മെറ്റൽ ഹെയർ ബോ, പിന്നെ ഫ്ലവർ സോക്സ് പോലത്തെ ഉള്ളൊരു സാധനമാണ്, ഫറിൻ്റെ ഒരു സ്ട്രിങ് ആണ്, പിന്നെ കുറച്ച് സ്റ്റാർസ് എടുത്തിട്ടുണ്ട്, ഫ്ലവേഴ്സ് എടുത്തിട്ടുണ്ട്. രണ്ട് രീതിയിലും ചെയ്യാം. ഞാൻ ഒരെണ്ണം മാത്രമേ കാണിക്കുന്നുള്ളൂ, അതേ പാറ്റേണിലാണ് രണ്ടാമത്തേതും ചെയ്യുന്നത്. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് നമ്മൾ ഹെയർ ബോയുടെ എൻഡിൽ കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്യുകയാണ്. എന്നിട്ട് അകത്തേക്ക് കൂടെ ഗ്ലൂ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ടിതാ ഈ ഒരു മെറ്റീരിയൽ നമ്മൾ ചുറ്റി കൊടുക്കുകയാണ്. വേറെ ഒന്നും ചെയ്യാനില്ല, ഇത്രയേ ഉള്ളൂ. ഇത് കറക്റ്റായിട്ട് ചുറ്റി, ഇനി മുകളിലെ ഭാഗത്തു നിന്ന് ചുറ്റി അപ്പുറത്തെ സൈഡ് വരെ നമ്മൾ പ്രോപ്പറായിട്ട് നല്ല ടൈറ്റ് ചെയ്ത് ചുറ്റിക്കൊണ്ട് വരികയാണ് ചെയ്യുന്നത്. ഇതേപോലെ കറക്കി കറക്കി നമ്മൾ ചുറ്റി കൊടുക്കുക. ഇടയ്ക്ക് തിക്നെസ്സിലെ വ്യത്യാസം ഉണ്ടെന്ന് തോന്നുകയാണെങ്കിൽ കൈ വെച്ച് തന്നെ നമ്മൾ ആ സോക്സ് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്താൽ മതി. ഇതിപ്പോൾ ഞാൻ ഈ ഒരു പോർഷനിൽ നിന്ന് ചുറ്റി തിരിച്ച് ലാസ്റ്റ് എൻഡ് വരെ കൊണ്ടുവരാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഏകദേശമൊക്കെ ചുറ്റി തീർന്നിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ നോക്കുമ്പോൾ എനിക്ക് ആദ്യത്തെ ഉള്ളൊരു തിക്നെസ് അല്ല ലാസ്റ്റിലേക്ക് വന്നിട്ടില്ല. അപ്പോൾ ഞാൻ ജസ്റ്റ് കൈവച്ച് ഒന്ന് മുകളിലേക്ക് കയറ്റി കൊടുക്കുകയാണ്. ലാസ്റ്റ് വരെ ഞാനിപ്പോൾ അത് റൊട്ടേറ്റ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. എൻ്റെ ഞാൻ വീണ്ടും ഗ്ലൂ വെച്ചിട്ട് ഒട്ടിച്ചു. അപ്പോൾ ഞാൻ ഇന്ന് കാണിക്കുന്നതിനകത്ത് സ്റ്റാർ ബീഡ്സ് ആണ് ഞാൻ അവിടെ എവിടെയായിട്ട് പേസ്റ്റ് ചെയ്ത് കൊടുക്കുകയാണ്. ഈക്വൽ ആയിട്ടുള്ള ഡിസ്റ്റൻസിൽ നമ്മൾ ബി 7000 അപ്ലൈ ചെയ്ത് അവിടെ എവിടെയായിട്ട് ഒട്ടിച്ചു കൊടുക്കുകയാണ്. ഫ്ലവർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ഫ്ലവറിൻ്റെ ബാക്ക് സൈഡിൽ ഇതേപോലെ ഒട്ടിച്ചിട്ട് ഏതെങ്കിലും ഒരു പോർഷനിൽ, അല്ലെങ്കിൽ അവിടെ എവിടെയായിട്ട് നമുക്ക് വേണമെങ്കിൽ ആ ഫ്ലവേഴ്സ് ഒട്ടിച്ചു കൊടുക്കും. അപ്പോൾ ഈ സെയിം ഫോമാറ്റിലാണ് ഞാൻ രണ്ട് ഹെയർ ബോസ് ചെയ്തിട്ടുള്ളത്. സ്റ്റാറിൻ്റെ ആണെങ്കിലും അതുപോലെ തന്നെ നമ്മളുടെ ഫ്ലവറിൻ്റെ ആണ്. ഇനി പറഞ്ഞ് ഞാൻ ചെയ്യാതെ വിട്ടിട്ട് നമ്മുടെ സാന്റാ ഫേസിൻ്റെ ആണ്. അത് നിങ്ങൾ തന്നെ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മളുടെ ഫൈനൽ ഔട്ട്പുട്ട്സ്. ഈ മൂന്ന് പ്ലസ് രണ്ട് അഞ്ചെണ്ണാണ് മൊത്തം നമ്മൾ ചെയ്യും. അപ്പോൾ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. സജഷൻസ് ഉള്ളവർ തീർച്ചയായിട്ടും നമ്മളോട് മെസ്സേജായിട്ട് അറിയിക്കുക, അല്ലാന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഇനിയും സെഷൻസ് അടുപ്പിച്ച് ചെയ്യണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. പറ്റുന്നതുപോലെ നമ്മൾ സെഷൻസ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും, കൂടെ നമ്മുടെ സെയിൽ വീഡിയോസും ഉണ്ടാവും. അപ്പോൾ എന്തായാലും വീഡിയോസ് എല്ലാവരും കണ്ടു എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ കമൻറ്റ്സ് അറിയിക്കുക. ആൻഡ് അടുത്തൊരു വീഡിയോ വരുന്നവരെ വെയിറ്റ് ചെയ്യുക. ബൈ ബൈ.